Good morning and welcome to Varthamanam innathe prathanapetta patravarthakal. Oru divasamengil oru divasam DGP Senkumar taramayi maariyirikkunna vaarthayanu patrangalaya patrangalokke innu prathanapetta ettavum prathanapetta vaarthayayi thannirikkunnathu. Supreme kodathiyil poyi thanne maattiya sarkarine muttu kuthichu thirichu varumbol പോലീസ് സേനയിലെ താരമായി അദ്ദേഹം മാറുന്ന കാര്യം സ്വാഭാവികമാണ്. അതുമാത്രമല്ല, സുപ്രീം കോടതിയുടെ വിധി ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നു എന്ന നിലയ്ക്ക് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു വിധിയുമാണ്. ഡിജിപിയെ ക്രമസമാധാന ഡിജിപി എന്ന നിലവാരത്തിൽ നിന്ന് മാറ്റുകയുണ്ടായി. കേരള സർക്കാർ അധികാരത്തിലേക്ക് അവരോധിതമായി മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസം. അതിനെതിരെയാണ് അദ്ദേഹം കോടതിയിൽ പോയത്. ക്യാറ്റ് എന്ന കോടതി അതിനെ അംഗീകരിച്ചു, സർക്കാരിനെ അംഗീകരിച്ചു, ഹൈക്കോടതി സർക്കാരിനെ അംഗീകരിച്ചു. ഇതൊക്കെയായിട്ടും തളരാതെ ടി പി സെൻകുമാർ സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി ദീർഘമായ വ്യവഹാരങ്ങളിലൂടെ 10 മാസങ്ങൾ കടന്നുപോകുന്നു. അദ്ദേഹത്തിൻ്റെ പരാതി അംഗീകരിക്കുകയും ഡിജിപിയായി അവരോധിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഗവൺമെൻറ്റുകൾ മാറി വരുന്ന സമയത്ത് ഈ നിലവാരത്തിൽ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുക എന്നത് സ്വാഭാവികമാണ്. എല്ലാ സർക്കാരുകളും എല്ലാ സംസ്ഥാനങ്ങളിലും അത് ചെയ്യുന്നുണ്ട്. ഇതാ ഇപ്പോൾ അധികാരത്തിലേക്ക് കയറിയ യോഗി ആദിത്യനാഥ് ഉണ്ടല്ലോ, യു പിയിലെ മുഖ്യമന്ത്രിയായി അവരോധിതനായ ബി ജെ പിയുടെ മുഖ്യമന്ത്രി. അദ്ദേഹവും അവിടെ അഖിലേഷ് യാദവ് നിയമിച്ച ഡി ജി പിയെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഡി ജി പിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ കോടതിയിൽ പോകാവുന്നതാണ്. പക്ഷേ അതിനുള്ള എല്ലുറപ്പൊന്നും ആ ഡി ജി പിക്ക് ഉണ്ടാകാനിടയില്ല. കാരണം സംസ്ഥാനം യു പിയാണ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണ്. പറഞ്ഞാൽ കേൾക്കുക എന്നതല്ലാതെ തിരിച്ചു നിന്ന് ഒന്ന് നോക്കുവാനുള്ള സ്വാതന്ത്ര്യമോ ജനാധിപത്യമോ അനുവദിക്കപ്പെടാത്ത ഇടമാണ്. അവിടെ പോലീസ് പൂച്ചക്കുഞ്ഞുങ്ങളെ മാതിരി പതുങ്ങി നിൽക്കും. ഇവിടെ കേരളത്തിൽ സ്ഥിതി അതല്ല. ഇവിടുത്തെ ജനാധിപത്യ നിലവാരം വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ടി പി സെൻകുമാറിന് നിർഭയമായി സുപ്രീം കോടതിയിലേക്ക് പോകാൻ കഴിയുകയും ചെയ്തു. അദ്ദേഹം പോവുകയും ജയിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പോലീസ് താരത്തെ സല്യൂട്ട് ചെയ്യുന്നു ഇന്ന് മലയാള മനോരമ. അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ സല്യൂട്ട് സെൻകുമാർ എന്നാണ് അവർ ആ വാർത്തയ്ക്ക് കൊടുത്തിരിക്കുന്ന ശീർഷകം. തീർന്നില്ല. സർക്കാർ കീഴ്ക്കോടതിയിൽ ജയിച്ചെങ്കിലും പരമാധികാര കോടതിയിൽ തോറ്റുപോയല്ലോ. അങ്ങനെ തോറ്റ സർക്കാരിനെയും മനോരമ വിട്ടില്ല. തൊപ്പിയിട്ട് സർക്കാർ എന്നൊരു ശീർഷക ഭാഗം കൂടി ചേർത്ത് സർക്കാരിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. മനോരമ തൊപ്പിയിട്ട സർക്കാർ ചുവപ്പൻ സർക്കാർ ആയതുകൊണ്ട് ആ ഭാഗം ചുവപ്പിൽ തന്നെ അച്ചടിക്കുകയും ചെയ്തു. അങ്ങനെ സല്യൂട്ട് സെൻകുമാർ കറുപ്പിൽ. എന്തു ദുഃഖമാണോ മനോരമയ്ക്കോ അല്ലെങ്കിൽ സെൻകുമാറിനെയോ ഇനി കാത്തിരിക്കാൻ പോകുന്നത്, അത് പോകട്ടെ. തൊപ്പിയിട്ട് സർക്കാർ ചുവപ്പിൽ. അങ്ങനെ കറുപ്പും ചുവപ്പും ചേർത്ത് ആ വാർത്തയെ പരമാവധി ആഘോഷിച്ചിരിക്കുന്നു മലയാള മനോരമ. സർക്കാരിൻ്റെ ഒരു പരാജയത്തെ ആഘോഷിക്കുന്ന അത്രത്തോളം മാനസിക സന്തോഷം മനോരമയ്ക്ക്. അതിൻ്റെ അവതരണ രീതിയിലും സെൻകുമാറിൻ്റെ ചിത്രം വെച്ചിരിക്കുന്ന രീതിയിലുമൊക്കെ നമുക്കിന്ന് കാണാൻ കഴിയും. കാണുക വാർത്ത. ടി പി സെൻകുമാറിനെ വീണ്ടും സംസ്ഥാന പോലീസ് മേധാവിയാക്കണമെന്ന് സുപ്രീം കോടതി. ജോമി തോമസ് വാർത്ത ഇങ്ങനെ എഴുതുന്നു. ടി പി സെൻകുമാറിനെ കേരളത്തിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് തിരികെ നിയമിക്കാൻ സുപ്രീം കോടതി വിധിച്ചു. കഴിഞ്ഞ വർഷം അധികാരമേറ്റ് 3-ാം ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത തീരുമാനം സുപ്രീം കോടതി ഇടപെട്ട് തിരുത്തിയത് എൽ ഡി എഫ് സർക്കാരിന് കനത്ത തിരിച്ചടിയായി. ജഡ്ജിമാരായ മദൻ പി ലോക്കറും ദീപക് ഗുപ്തയും ഉൾപ്പെടുന്ന ബെഞ്ചിൻ്റേതാണ് ഈ ഗൗരവതരമായ വിധി. സെൻകുമാറിനെ പോലീസ് മേധാവിയായി യു ഡി എഫ് സർക്കാർ നിയമിച്ചത് ക്രമവിരുദ്ധമായാണ് എന്ന് എൽ ഡി എഫ് സർക്കാർ സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ തന്ത്രപ്രധാന പദവികളിൽ ക്രമവിരുദ്ധമായോ നിയമവിരുദ്ധമായോ നിയമനങ്ങൾ നടത്തണമെന്ന വാശിയിലാണ് സംസ്ഥാന സർക്കാരെന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ആർക്കും സഹായിക്കാനാവില്ല എന്നും 56 പേജുള്ള വിധിന്യായത്തിൽ
സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്ന കാര്യമാണ്. മലയാള മനോരമ ഇന്ന് ഒന്നാം പേജ് വാർത്തയാക്കി തരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ യോഗി ആദിത്യനാഥ് എടുത്ത നിലപാടുണ്ടല്ലോ, അതേ നിലപാട് തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രി എടുത്തത്, മിക്ക മുഖ്യമന്ത്രിമാരും എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ വിധി മറ്റ് രംഗങ്ങളിലേക്ക് വ്യാപിക്കപ്പെടുകയാണെങ്കിൽ രണ്ട് ഉന്നത സൈനിക മേധാവികളുടെ സീനിയോറിറ്റിയെ ലംഘിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴുള്ള കരസേനാ മേധാവിയെ നിയമിച്ചതും ഒക്കെ എന്ന് നമുക്കറിയാം. അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സുപ്രീം കോടതിയുടെ ഈ വിധി അതിൻ്റെ അനുരണനം വിവിധ രംഗങ്ങളിൽ ഉളവാക്കിയാൽ അത് ഗൗരവതരമായ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമായി തീരും. അതുകൊണ്ട് ഈ വിധി ഒരു നല്ല വിധിയാണ് എന്ന് പറയാനാകില്ല. കാരണം അത് ഉളവാക്കുന്ന സംഘർഷങ്ങൾ അഖിലേന്ത്യാ നിലവാരത്തിൽ ദൂരവ്യാപകമായ ദുഷ്ഫലങ്ങൾ പ്രദാനം ചെയ്തുകൂടായികയില്ല എന്ന കാര്യവും നാം ഓർക്കണം. ഏതായാലും സെൻകുമാറിന് ക്രമസമാധാന പാലനത്തിൻ്റെ ഡി ജി പി ആയി ഇനി തിരികെ വരാം. സാധാരണഗതിയിലാണെങ്കിൽ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്നിപ്പോൾ നമുക്ക് പ്രവചിക്കാനാകില്ല. ഏതായാലും സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തൊരു കോടതി ഇല്ലാത്തത് കൊണ്ടും ഒരു റിവിഷൻ പെറ്റീഷന് വലിയ സാധ്യതകൾ കാണാത്തത് കൊണ്ടും അദ്ദേഹം അതേ പദവിയിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുന്ന പക്ഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത കാണുക. മനോരമ അതിലേക്കും അതിൻ്റെ വാർത്താ വെളിച്ചം വീശുന്നു. അതിങ്ങനെയാണ്. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയാണ് ഡി ജി പി. സെൻകുമാർ വന്ന് ഡി ജി പിയുടെ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നാൽ ആ കസേരയിലിരിക്കുമ്പോൾ ബെഹ്റയ്ക്ക് പിന്നെ ലഭിക്കുന്നത് വിജിലൻസ് മാത്രമായിരിക്കുമെന്ന് നിരീക്ഷണം മലയാള മനോരമ മുന്നോട്ട് വയ്ക്കുന്നു. അതിങ്ങനെ ടി പി സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി സർക്കാർ വീണ്ടും നിയമിച്ചേക്കും. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ വ്യക്തമായ സൂചന നൽകിയില്ലെങ്കിലും കേസിൽ റിവിഷൻ ഹർജി നൽകാനുള്ള സാധ്യത വിരളമാണെന്നാണ് സി പി എം വൃത്തങ്ങൾ നൽകുന്ന സൂചന. സെൻകുമാറിൻ്റെ ഔദ്യോഗിക കാലാവധി ജൂൺ 30 വരെയാണ്. 5 വർഷം കാലാവധിയുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കാൻ സെൻകുമാറിനെ സിലക്ഷൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ പട്ടിക വിപുലീകരിച്ച് ഗവർണർക്ക് കൈമാറാൻ കഴിഞ്ഞ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ സെൻകുമാർ ഒരുപക്ഷെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനം ഉപേക്ഷിക്കാനും ഇടയുണ്ട്. ഏതായാലും ധാരാളം സംഭവ ബഹുലതകൾ ഇതുമായി തൊട്ടു പിറകെ ഒന്നിന് പിറകെ ഒന്നായി വരാനിടയുണ്ട്. സുപ്രീം കോടതിയുടെ വിധിയുടെ ബലത്തിൽ സെൻകുമാർ തിരിച്ച് ഒരിക്കൽ കൂടി ക്രമസമാധാന പാലനത്തിൻ്റെ ഡി ജി പി ആയി മാറുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി സർക്കാരിന് മറ്റ് ചില കാര്യങ്ങൾ ചെയ്യാനാകും. സിറാജ് എന്ന പത്രം ആ നിലയ്ക്കുള്ളൊരു വാർത്ത നമുക്ക് തരുന്നു. പോലീസ് സൈന്യത്തെ തന്നെ ബറ്റാലിയൻ ക്രമസമാധാനം എന്ന നിലയ്ക്ക് 2 വിഭാഗമായി മാറ്റാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് പെട്ടെന്ന് 2 തിരിക്കുകയും ബറ്റാലിയൻ വിഭാഗത്തിൻ്റെ മേധാവിത്വം ഡി ജി പി സെൻകുമാറിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന പക്ഷം അത് കോടതി വിധിയുടെ നടപ്പാക്കൽ തന്നെയായി തീരും. അദ്ദേഹം അതിന് സന്നദ്ധനാകുമോ അതോ വീണ്ടും അദ്ദേഹം കോടതികളിലേക്ക് പോകുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. അത്തരമൊരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഡി ജി പി ആകാൻ കഴിയില്ല എന്ന്, സിറാജ് എന്ന ക്രമസമാധാനത്തിൻ്റെ ഡി ജി പി ആയി തീരാൻ കഴിയില്ല എന്ന് സിറാജ് എന്ന പത്രം നിരീക്ഷിക്കുന്നു. അതിങ്ങനെ പോലീസ് വിഭജനത്തിന് നീക്കം ബറ്റാലിയൻ ക്രമസമാധാനം. സി ആർ സരിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഡി ജി പി ഡോക്ടർ ടി പി സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കാൻ സർക്കാർ നിർബന്ധിതമാകും. പോലീസ് സേനയെ ബറ്റാലിയൻ ക്രമസമാധാനം എന്നിങ്ങനെ 2 വിഭജിക്കാനുള്ള നീക്കവും സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബറ്റാലിയൻ ഡി ജി പി ആകും സെൻകുമാറിൻ്റെ നിയമനം. പക്ഷേ ഇതിന് നിയമപ്രശ്നങ്ങൾ ഏറെയുണ്ട്. സെൻകുമാർ വീണ്ടും കോടതിയെ സമീപിച്ചാൽ അതും സർക്കാരിന് തിരിച്ചടിയായി തീരും എന്ന് തുടങ്ങിയ വാർത്തകളാണ് ഇന്ന് പത്രലോകം നമുക്ക് തന്നിരിക്കുന്നത്. ഒടുവിൽ ഇതൊക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സെൻകുമാർ കേസിൽ ജയിച്ചു എന്നത് തന്നെയാണ്. ജയിച്ച സെൻകുമാർ ഒരിക്കൽ കൂടി തോറ്റുപോകുമോ? അദ്ദേഹം ജൂണിൽ അടിത്തൂൺ പറ്റി പിരിയുകയാണ്. അതായത് 2 മാസമേറിയാൽ 60 ദിവസം ആ തൊപ്പി വെച്ച്
അദ്ദേഹത്തിന് ഭാവഹാ അധികാരത്തിൻ്റെ ഭാവഹാവാദികളോടെ സഞ്ചരിക്കാം. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്ന് ഡി ജി പി ആകുമ്പോൾ ആരെ പത്രങ്ങളായ പത്രങ്ങളൊക്കെ ദാ തോറ്റുപോയിരിക്കുന്നു പിണറായി വിജയൻ എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ തോറ്റുപോയിരിക്കുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മുന്നിൽ നിന്ന് സല്യൂട്ട് അടിച്ചു വേണം ഈ ഡി ജി പിക്ക് അധികാരത്തിൻ്റെ സോപാനത്തിലേക്ക് സഞ്ചരിക്കാൻ. അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമായിരിക്കും. ഇനി അതെല്ലാം കടന്നു എന്ന് തന്നെ കരുതുക. എങ്കിലും അദ്ദേഹം ഡി ജി പി ഓഫീസിൻ്റെ ഒരു മൂലയിലേക്ക് തള്ളപ്പെടാനുള്ള സാധ്യത പോലും നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം എപ്പോഴും ഡി ജി പി തന്നെ വേണം കാര്യങ്ങൾ നടത്താൻ എന്ന് പോലീസ് മന്ത്രി കരുതണമെന്നില്ല. പോലീസ് മന്ത്രിയുമായി ബന്ധപ്പെടാൻ മറ്റ് ആളുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ സാഹചര്യം ഉണ്ടാവുകയും മിക്ക കാര്യങ്ങളും അവരൊക്കെ അറിഞ്ഞ് നീങ്ങുകയും ഒന്നുമറിയാതെ ഒരാൾ ശവമോ ശവശരീരമോ അല്ലെങ്കിൽ ശരീരം തന്നെയോ ഒക്കെയായി ഒരു കസാലയിൽ ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ അധികാരത്തിൻ്റെ ഉൾത്തളങ്ങളിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. എല്ലാ കാര്യത്തിനും ഓടിയോടി കോടതികളിലേക്ക് പോകാനാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപമാനിതമായ ഒരു സർവീസ് ജീവിതം, അല്പ സർവീസ് ജീവിതം വേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് സെൻകുമാർ എത്തുന്ന പക്ഷം അത് അദ്ദേഹത്തിന് ഗുണകരമായ ഒരു പിരിഞ്ഞുപോകൽ ആയിരിക്കുകയുമില്ല. ഒരുപക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോയി അദ്ദേഹം ചാർജ് എടുത്ത് തുടർന്ന് രാജിവെക്കുകയോ ഒക്കെ മറ്റേ ചെയ്താൽ ഒരുപക്ഷേ ഒരു ബിഗ് സല്യൂട്ട് ഒരിക്കൽ കൂടി മനോരമ പത്രത്തിന് ഉൾപ്പുളകത്തോടെ നൽകാൻ പാകത്തിലുള്ള ഒരു വിരമിക്കലും അദ്ദേഹത്തിന് ഉണ്ടായിത്തീർന്നേക്കാം. ഏതായാലും ഇനി സെൻകുമാർ എന്തു ചെയ്യാൻ പോകുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഈ കാര്യങ്ങൾ പോലീസിൻ്റെ ഈ സംഭവഗതികളുടെ പശ്ചാത്തലത്തിൽ കേരള ഗവൺമെൻറ്റിന് ഇതൊരു പ്രഹരം തന്നെയായി മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ ആ വസ്തുത അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. 28 സംസ്ഥാനങ്ങളിലെയും ഡി ജി പിമാരുടെ നിയമനങ്ങളിൽ അടിക്കടി വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തലവേദനയായി മാറും സുപ്രീം കോടതിയുടെ ഈ വിധി. അപ്പോഴും സല്യൂട്ട് അടിക്കാൻ പത്രങ്ങളൊക്കെ കാണണം, മിക്കവാറും കാണില്ല. അതാണ് നമ്മുടെ ഇപ്പോഴുള്ള പത്രധർമ്മം എന്നുകൂടി മനസ്സിലാക്കുക. നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നു. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന സമയത്ത് ഇനി അല്പസമയം മതി സമ്മേളനം ആരംഭിക്കാൻ. 8 മണിക്ക് ആ സമ്മേളനം ആരംഭിക്കുന്ന സമയത്ത് സംഭവ ബഹുലമാകും ഇത്തവണത്തെ നിയമസഭാ സമ്മേളനം എന്ന് നമുക്ക് സ്വാഭാവികമായും ഊഹിക്കാവുന്നതേയുള്ളൂ. അതിൻ്റെ വാർത്താപത്രങ്ങൾ തന്നിരിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. സംഭവ ബഹുലവും അതുപോലെ തന്നെ ബഹള ബഹുലവും കൂടിയായിരിക്കും ആ സമ്മേളനം. നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങും. കേരളകൗമുദിയുടെ അവസാന പുറം റിപ്പോർട്ട്. പ്രതിപക്ഷത്തിന് ആക്രമിക്കാൻ ആയുധങ്ങൾ എന്നല്ല കേരളകൗമുദി പ്രയോഗിച്ചിരിക്കുന്നത്, മാരകായുധങ്ങൾ എന്നാണ്. മാരകായുധങ്ങൾ എന്ന പ്രയോഗമാണ് കേരളകൗമുദി ഈ അവസരത്തിൽ യോഗ്യം എന്ന് കണ്ടിരിക്കുന്നത്. വാർത്ത കാണുക. ഇന്ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ മൂന്നാർ ഒഴിപ്പിക്കൽ പ്രശ്നവുമായി സർക്കാരിനെ നേരിടാനൊരുങ്ങിയ പ്രതിപക്ഷത്തിന് കൂടുതൽ മൂർച്ചയുള്ള രണ്ടായുധങ്ങൾ കൂടി കിട്ടിയിരിക്കുന്നു. എം മണിയുടെ നാവിൻ്റെ വികൃതിയും സെൻകുമാറിന് അനുകൂലമായ സുപ്രീം കോടതി വിധിയുമാണ് ആ രണ്ട് മാരകായുധങ്ങൾ എന്ന് പറയുന്നു കേരളകൗമുദി. നമുക്ക് അതിൽ ഒരു മാരകായുധത്തെക്കുറിച്ചുള്ള വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. മണി വിവാദമാണ് കേരളകൗമുദി സൂചിപ്പിച്ച രണ്ടാമത്തെ ഈ മാരകായുധം. അതേ സംബന്ധിച്ച് സവിസ്തരമായ ഒരു പുനഃപരിശോധന ആവശ്യമാക്കുന്ന രീതിയിലാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. വാർത്തകളല്ല, അതേ സംബന്ധിച്ച വാർത്തകൾ ഇന്നലെ രാത്രി മുതൽ ഇതേ ചാനലിൽ വിട്ടു തുടങ്ങിയിരുന്നുണ്ട്. പല ആൾക്കാരും അത് കണ്ടിട്ടുണ്ടാകും. മണി വിവാദം കേട്ടപാടെ പെമ്പിള ഒരുമൈ സമരം തുടങ്ങിക്കഴിഞ്ഞു. സാധാരണ പോലെ കോൺഗ്രസ് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു, അഥവാ പിന്തുണ ബി ജെ പിക്ക് ലഭിക്കുന്നു, തിരിച്ചു പിന്തുണയ്ക്കുന്നു. എന്നാൽ ഇത്തവണ ഇടുക്കി ജില്ലയിൽ ഹർത്താൽ ആചരിച്ചപ്പോൾ കോൺഗ്രസ് പിന്തുണയ്ക്കാൻ നിന്നില്ല. മഹിജ പ്രശ്നവുമായി ബന്ധിപ്പിച്ച് അഖില കേരള അടിസ്ഥാനത്തിൽ ഹർത്താൽ ആദ്യം പ്രഖ്യാപിച്ചത് ബി ജെ പി ആണ്. മുടന്തി കോൺഗ്രസ് പിന്നോട്ട് പിന്നിൽ സഞ്ചരിച്ചു. ഇത്തവണ അതുണ്ടായില്ല. എന്നാൽ ഇന്ന് മുതൽ സമരം നിരാഹാരത്തിലേക്ക് കടക്കുന്നു. പൊമ്പുളെ ഒരുമയുടെ സമരം ഏതാനും ആളുകളെയുള്ളൂ. വലിയ എന്താ ജനവൈബുല്യം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ഒരു സംഘടനയാണ് പൊമ്പുളെ ഒരുമയെങ്കിലും ഗോമതി നയിക്കുന്ന പൊമ്പുളെ ഒരുമ യഥാർത്ഥ പൊമ്പുളെ ഒരുമയല്ല
എന്ന് അതിൻ്റെ പ്രസിഡൻ്റ് തന്നെ പറഞ്ഞിരിക്കുന്നു. ആ നിലയ്ക്ക് ഗോമതിയും അവരുടെ ബന്ധുക്കളും ആയ നാലഞ്ച് പേർ ചേർന്ന് നടത്തുന്ന സമരത്തിന് സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നു ബിന്ദു കൃഷ്ണയും അതുമാതിരി തന്നെ ശോഭാ സുരേന്ദ്രനും. ഇവിടെയും നമുക്ക് ആ കൊടിയടയാളം കാണാൻ കഴിയും, ഐക്യത്തോടെയുള്ള കോൺഗ്രസ് ബി ജെ പി കൊടിയടയാളം. ഇനി നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം, ഈ സമരക്കം ഒക്കെ ഇങ്ങനെ മൂന്നാറിൽ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ മണി പറഞ്ഞത് എന്താണ്? അതേ സംബന്ധിച്ചുള്ള വാർത്തകളിലേക്ക് പോകാം. നമുക്കാദ്യം ഇപ്പോൾ മന്ത്രി നേരിട്ടെത്തി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിരാഹാരം ആരംഭിക്കുമെന്ന പൊമ്പിളെ ഒരുമയുടെ പുതിയ സമരമുഖത്തിൻ്റെ വാർത്ത മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് കാണാം. അതിങ്ങനെയാണ്, അശ്ലീല ചുവയുള്ള പരാമർശത്തിലൂടെ സ്ത്രീകളെ അപമാനിച്ച മന്ത്രി മണി നേരിട്ടെത്തി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങുമെന്ന് പൊമ്പിളെ ഒരുമയി നാളെ മുതലാണത് ക്ഷമിക്കുക ഇന്ന് മുതലാണത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മന്ത്രി അവിടെ ചെല്ലണം, സമരപ്പന്തലിൽ ചെല്ലണം, പരസ്യമായി മാപ്പ് പറയണം. ഇതാണ് ആവശ്യം. എന്താണ് കാരണം? അശ്ലീല ചുവയുള്ള പരാമർശത്തിലൂടെ സ്ത്രീകളെ അപമാനിച്ചു. ഇനി മന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം ഇന്നലെ ഇതേ ചാനൽ പുറത്തേക്ക് വിടുകയുണ്ടായി. കുറേയെങ്കിലും പ്രേക്ഷകർ അത് കണ്ടിട്ടുണ്ടാകും. അതിനകത്ത് മന്ത്രി അശ്ലീല ചുവയോട് സംസാരിച്ചുവോ, സ്ത്രീകളെ അപമാനിച്ചുവോ, അതേ സംബന്ധിച്ചൊരു വാർത്താ ദേശാഭിമാനി ഇന്ന് ഒന്നാം പുറത്ത് തന്നിരിക്കുന്നു. കാണുക, സൂചിപ്പിച്ചത് ഉദ്യോഗസ്ഥ മാധ്യമ കൂട്ടുകെട്ട്, വാചകങ്ങൾ വളച്ചൊടിച്ചു മണിയുടെ. എം എം മണിയെ സംബന്ധിച്ചുള്ള വാർത്ത അങ്ങനെയാണ് ദേശാഭിമാനി തരുന്നത്. എം എം മണി യഥാർത്ഥത്തിൽ സൂചിപ്പിച്ചത് എന്തായിരുന്നു? പ്രസംഗത്തിൽ അദ്ദേഹം ലക്ഷ്യം വെച്ച വിഷയം എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരും അതുമാതിരി പോലീസ് ഓഫീസർമാരും ഒക്കെ ഉള്ളൊരു വിഭാഗം ഒരു വശത്തും, മറ്റൊരു വശത്ത് മാധ്യമപ്രവർത്തകരും നിൽക്കുന്നു. ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ചേർന്ന് സംഘം ചേർന്ന് നടത്തിയ വീരശൂര പരാക്രമങ്ങൾ രണ്ട് ഘട്ടങ്ങളിലായി. ഒന്ന് മൂന്നാർ ഒഴിപ്പിക്കലിൻ്റെ ഘട്ടം, രണ്ടാമത് പൊമ്പിളൈ ഒരുമൈ സമരത്തിൻ്റെ ഘട്ടം. ഈ രണ്ട് ഘട്ടങ്ങളിൽ മാധ്യമപ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്ന് നടത്തിയ കള്ളുകൂടിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു തവണ റെസ്റ്റ് ഹൗസിൽ വെച്ച്, മറ്റൊരു തവണ കുറ്റിക്കാട്ടിൽ വെച്ച്. ഇതൊക്കെ ഇത് പറയുമ്പോൾ എങ്ങനെയാണ് പൊമ്പിളൈ ഉരുമയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചുവെന്നും അതുവഴി അദ്ദേഹം സ്ത്രീകളെ അപമാനിച്ചുവെന്നും ഒക്കെ പറയുക. ആ പ്രസംഗം പൂർണ്ണമായി വന്നപ്പോഴാണ് അതിൻ്റെ പുറകിലുള്ള സത്യം ആലോകരറിഞ്ഞത്. ഇടയ്ക്ക് നിന്ന് രണ്ട് വാചകങ്ങൾ അടർത്തിയെടുത്ത് ആ വാചകങ്ങൾ മാത്രമായി ആവർത്തിച്ച് പ്രക്ഷേപണം ചെയ്ത് സ്ത്രീകളെ അപമാനിക്കുന്ന വലിയൊരു കിരാതനായി എം എം മണിയെ ചിത്രീകരിക്കുകയാണുണ്ടായത്. അതിന് തൊട്ട് മുമ്പും പിൻപുമുള്ള വാചകങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെ ഒരു അർത്ഥമേ ആ പ്രസംഗ ഭാഗത്തിനുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അങ്ങനെ അത് വായിച്ച അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദേശാഭിമാനി ആ വാർത്ത തരുന്നത് നമുക്ക് കാണാം. ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം അതിലേക്ക് പോകാം. യഥാർത്ഥത്തിൽ മണി അധിക്ഷേപിച്ചത് മാധ്യമപ്രവർത്തകരെയാണ്, അല്ലാതെ പൊമ്പിളെ ഒരുമയെ അല്ല. അതേ സംബന്ധിച്ച് ഗൗരവതരമായ ഒരൊറ്റ പരാമർശവും അദ്ദേഹം നടത്തിയിട്ടുമില്ല. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. ചില മാധ്യമപ്രവർത്തകർക്ക് മുൻ ദൗത്യസംഘം തലവൻ സുരേഷ് കുമാറിനുമെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മന്ത്രി എം എം മണി വ്യക്തമാക്കി. സുരേഷ് കുമാർ വഴിവിട്ട രീതിയിൽ പ്രവർത്തിച്ചപ്പോഴെല്ലാം എതിർത്തിട്ടുണ്ട്. അന്ന് ആ ഉദ്യോഗസ്ഥനുമായി ചേർന്ന് ചില ചാനൽ പ്രവർത്തകർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസ് കേന്ദ്രമാക്കിയായിരുന്നു പ്രവർത്തനം. അവർ ഇപ്പോഴും സജീവമായി രംഗത്തുണ്ട്. തിരുവനന്തപുരത്തെ വിളിച്ച യോഗത്തിൽ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. പൊമ്പിളൈ ഒരുമൈ സമരഘട്ടത്തിലും ചില മാധ്യമപ്രവർത്തകർ അന്ന് DYSP ആയിരുന്ന സജി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ഇത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. ഈ കാര്യം മാത്രമാണ് പൊമ്പിളൈ ഒരുമയുടെ കാലഘട്ടത്തിലും ആ സമയം സൂചിപ്പിക്കാൻ, രണ്ടാമത്തെ സമരം എന്നതിനെ സമയം സൂചിപ്പിക്കാൻ മാത്രം പൊമ്പിളൈ ഒരുമൈ എന്ന വാക്കാണ് മണിയാശാൻ ഉപയോഗിച്ചത്. അതിന് എന്തെല്ലാം പുകിലായിരുന്നു ഉണ്ടാക്കിയത്! മാധ്യമപ്രവർത്തകരെ ചീത്ത പറഞ്ഞു. അവർ മാധ്യമപ്രവർത്തകരല്ല, മധ്യപ്രവർത്തകരാണ് എന്ന ഒരു ആക്ഷേപം വെച്ചു. അത്തരം ആക്ഷേപം വന്നപ്പോൾ നിലവിട്ട് എന്ത് ചെയ്തു? അതിനകത്ത് കൃത്രിമത്വം കാണിച്ച് ശരിക്കും മാധ്യമ ലോകം മണിയെ ക്രൂശിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് തെളിവായിരിക്കുന്ന കാര്യം. അത് അസംബ്ലിയിൽ വ്യക്തമാക്കപ്പെടുകയും ചെയ്യും. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. വാർത്ത സൃഷ്ടിക്കുക,
ഉള്ള നാട്ടിൽ നടക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നതല്ല. ന്യൂഡൽഹി എന്ന സിനിമയിൽ, മമ്മൂട്ടിയുടെ സിനിമയിലെ കാണിക്കുന്നത് മാതിരി വാർത്തകൾ സൃഷ്ടിക്കുക, സൃഷ്ടിക്കുന്ന വാർത്ത ഉപയോഗിച്ച് ഗൗരവതരമായ മാറ്റങ്ങൾ വരുത്തുക, എന്നിട്ട് ജനങ്ങളുടെ പിന്നണിയിൽ കണ്ണിറുക്കി കൈകോർത്ത് മദ്യരഹലിയിലൊക്കെ ആറാടുക എന്ന നിലയ്ക്കുള്ള ഒരു തകർന്ന് തരിപ്പണമായ അധാർമികമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എം മണിയുടെ കാര്യത്തിൽ കണ്ടത് അതാണെങ്കിൽ അതേ മുൻനിർത്തി ദേശാഭിമാനി വാർത്താ സൃഷ്ടിയും ഹർത്താലും എന്താണ് പറയുന്നത് എന്ന് പറയുന്നു കാണുക. വൈദ്യുതി മന്ത്രി എം മണി ഒരു പ്രസംഗത്തിൽ ഇടുക്കിയിലെ പൊമ്പിളെ ഒരുമേ സമരക്കാരെ അപമാനിച്ചുവെന്ന് പറഞ്ഞ് ചില ദൃശ്യമാധ്യമങ്ങളാണ് അദ്ദേഹം രംഗത്ത് വന്നത്. ഇതേ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഒരു ദിവസം മുമ്പ് കാണിച്ചിരുന്നു. അപ്പോൾ പറയാത്ത കാര്യങ്ങളാണ് പിന്നീട് വന്നത്. മാധ്യമങ്ങൾ പറയും പ്രകാരമാണ് കാര്യങ്ങളെങ്കിൽ മന്ത്രി എം മണിയുടെ പരാമർശം ശരിയായില്ല എന്ന് മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കി. ചാനലുകൾ കാണിച്ച ഭാഗങ്ങളിൽ തന്നെ സ്ത്രീവിരുദ്ധ പരാമർശമില്ലെന്നും എഡിറ്റ് ചെയ്യാത്ത വീഡിയോ കിട്ടിയാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ശക്തമായ വാദം ഉയരുന്നുണ്ട്. ഇതിലെ ന്യായാന്യായങ്ങൾ കാഴ്ചക്കാർ തീരുമാനിക്കട്ടെ. എന്നാൽ മുഖ്യമന്ത്രിയും CPIM നേതാക്കളും തള്ളിപ്പറയുകയും തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ മന്ത്രി തന്നെ ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടും കടന്നാക്രമണം തുടരുന്നതിന് പിന്നിലെ ലക്ഷ്യം വ്യക്തമാണ്. സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിന് എല്ലാ ഒത്താശയും ചെയ്തവരാണ് ജിഷ്ണു സംഭവത്തിൻ്റെ മറവിൽ ഗവൺമെൻറ്റിനെതിരെ നീങ്ങിയത്. ഒടുവിൽ മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ വേദനയെ സർക്കാർ വിരുദ്ധ വികാരമാക്കാൻ നോക്കി. ഇതിൻ്റെ പേരിൽ BJP UDF സംസ്ഥാന ഹർത്താൽ നടന്നു. അസത്യങ്ങളും കൽപ്പിത കഥകളും ഉപയോഗിച്ചാണ് ഓരോ ഘട്ടത്തിലും മാധ്യമ UDF BJP കൂട്ടുമുന്നണി നീങ്ങിയത്. നുണ 101 ആവർത്തിച്ചാൽ സത്യമാകില്ല എന്ന് പലവട്ടം തെളിഞ്ഞിട്ടും പിന്മാറാൻ ഇവർ ഒരുക്കമല്ല. മൂന്നാറിലെ അനധികൃത കൈയേറ്റം ഒഴിപ്പിക്കാൻ LDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടും ഭിന്നാഭിപ്രായമുണ്ടെന്ന് വരുത്താൻ ശ്രമം നടക്കുന്നു. കുരിശ് തകർത്ത് ബോധപൂർവ്വം ക്രമസമാധാന പ്രശ്നം സൃഷ്ടിച്ച് കയ്യേറ്റ ഭൂമി തകർക്കാനുള്ള ഗൂഢാലോചനയാണ് മൂന്നാറിൽ അരങ്ങേറിയത്. ഈ ഗൂഢാലോചനയിലെ കണ്ണികൾ വൻകിട റിസോർട്ട് മാഫിയ മുതൽ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ വരെയാണ് എന്നതിൻ്റെ തെളിവാണ് മൂന്നാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എം മണി ആ തെളിവിൻ്റെ ഏറ്റവും പ്രകടിതമായ രൂപവുമാണ്. അതൊക്കെ ഇന്ന് നിയമസഭയിൽ വൻതോതിൽ ചർച്ച ചെയ്യാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ശബ്ദായമാനമായി തീരുകയും ചെയ്യും. ഇനി ഇന്നത്തെ ചിത്രം. സംഗീതരംഗത്ത് ആണുങ്ങളുടെ ബാൻഡുകളുണ്ട്. ആണുങ്ങളുടെ ബാൻഡുകളാകാമെങ്കിൽ ഒരു ഷീ ബാൻഡ് പെണ്ണുങ്ങളുടെ ബാൻഡും ആകാമല്ലോ. ഈ ചിത്രം കാണുക. ഇത് സ്ത്രീകളുടെ സംഗീത ബാൻഡിൻ്റെ ചിത്രമാണ്. സംഗീത ബാൻഡായ ഇൻഡിവയുടെ ഷീ ഫോർ ഷീ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ തിരുവനന്തത്തെത്തിയവരുടെ ചിത്രം സിറ്റി കൗമുദി ഇന്ന് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ. ഗുഡ് ബൈ.